നമസ്കാരം. പ്രഭുത്വ നവോത്ഥാന കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ നരബലി നടത്തിയിരിക്കുന്നു ഒന്നല്ല രണ്ട് സ്ത്രീകളെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യമായിട്ട് നടന്ന സംഭവമാണോ ഈ കേരളത്തിൽ നിന്ന്? അല്ല, മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു നരബലി കൂടി നടന്നിരുന്നു. അന്ന് സ്വന്തം മകനെ ദൈവപ്രീതിക്കായിട്ട് കഴുത്തറുത്ത് കൊന്നത് സ്വന്തം ഉമ്മ തന്നെയാണ്. ആദ്യം ഇവിടുത്തെ സകല മാധ്യമങ്ങളും അതൊരു നരബലി എന്ന രീതിയിലായിരുന്നു വാർത്ത കൊടുത്തിരുന്നത്. എന്നാൽ പ്രഭുത്വ കേരളത്തിന് നാണക്കേടാവുമെന്ന് കരുതി പിന്നീട് അവർ അത് മാറ്റുകയുണ്ടായി. അന്ന് മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പാലക്കാട് നഗരത്തിലെ പുതുപ്പള്ളിത്തെരുവിൽ 6 വയസ്സുകാരനെ വീടിനുള്ളിലെ ശുചിമുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. പാലക്കാട് സുലൈമന്റെ മകൻ അമീൽ ഇഹ്സാനാണ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ പല വാചകം തന്നെ ഇങ്ങനെയാണ്: മകനെ ദൈവത്തിന് ബലി നൽകി കുട്ടിയുടെ കഴുത്തറുത്ത് അരുങ്കൊല, അമ്മ അറസ്റ്റിൽ. ഇത് മനോരമയിൽ വന്ന ന്യൂസാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ വന്ന വാർത്തയെല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്ക് വലിയ പ്രബുദ്ധത കൂടിയവരല്ലേ, വലിയ നവോത്ഥാന സംസ്ഥാനമല്ലേ? അപ്പോൾ ഇവിടെ ഈ ദുരാചാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് നരബലി നടത്തി എന്നൊക്കെ പുറംലോകമറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? അങ്ങനെ ആ വാർത്ത വേറെ രീതിയിൽ വഴിതിരിച്ച് വിടുകയുണ്ടായി. അമ്മയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നെന്നും മറ്റുമൊക്കെ. എന്നാൽ ഇപ്പോൾ ഇതാ ഈ ഞെട്ടിക്കുന്ന സംഭവം രണ്ടാണോ അതിൽ കൂടുതലാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാതിരിക്കുന്നു. ഇപ്പോൾ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയാട്ടാണ് പോലീസ് പറയുന്നത്. പക്ഷേ നിരവധി സ്ത്രീകളെ ഇതിനകം തന്നെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കേരള സമൂഹം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും അമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിലെ പ്രതി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, CPM-കാരനാണ് എന്നതാണ്. അവർക്ക് അത് മാറ്റാനോ അല്ലെങ്കിൽ സംഘീയ മണ്ടക്കിട്ടു കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരുകൊണ്ട് മാത്രം, ഭഗവൽ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ പേരുകൊണ്ട് മാത്രം സംഘിയാക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു അയാൾ. പക്ഷേ അയാൾ മുൻകാലങ്ങളിൽ ഇട്ടിരുന്ന പോസ്റ്റുകൾ, രണ്ടാമത് LDF ജയിച്ചു വന്നപ്പോൾ ഇട്ടിരുന്ന പോസ്റ്റുകൾ, അതേപോലെ തന്നെ മന്ത്രി വീണ ജോർജിന് വേണ്ടി ഇട്ടിരുന്ന പോസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എല്ലാം അദ്ദേഹം CPM-കാരനാണ് എന്നതിന് തെളിവാണ്. ഒപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അദ്ദേഹം CPM-ൻ്റെ അംഗമായിരുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. തീർത്തും പ്രതിരോധത്തിൽ തന്നെയാണ് CPM. അല്ലെങ്കിൽ ഇയാളുടെ പേരുകൊണ്ട് മാത്രം, ഈ പേര് വെച്ച് മാത്രം ഇയാൾ സംഖ്യയാക്കപ്പെട്ടേനെ. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിന് മുമ്പ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം അയാൾ സംഖ്യയാക്കപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കത് തിരുത്താനോ വളച്ചൊടിക്കാനോ ഒന്നും സമയം കിട്ടാത്തതിനാൽ ഈ കേരളത്തിൽ നടന്ന അതിനിഷ്ഠൂരമായിട്ടുള്ള ഈ നരബലിയിൽ ഇതാ CPM-കാരൻ്റെ പങ്ക് എന്ന് ലോകമറിഞ്ഞിരിക്കുകയാണ്. ഇത്ര കാലവും വടക്കോട്ട് നോക്കി അവിടെ നടക്കുന്ന, അവിടുത്തെ കുഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങൾ പോലും പറയാത്ത കാര്യങ്ങൾ ഇവിടെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പ്രബുദ്ധ മലയാളികളുടെ മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ ഇവിടെ നര ബലി നടത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു എന്നോർക്കുക. വനിതാ മതിൽ കെട്ടിയ നവോത്ഥാന കേരളത്തിലാണ് ഈ സംഭവം എന്നത് തീർച്ചയായിട്ടും മനുഷ്യസ്നേഹമുള്ള എല്ലാവരെയും ഞെട്ടിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.